ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെറീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ഡിഷാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ബൗളിൽ 1 കപ്പ് മൈദ, ഉണക്ക മുന്തിരിങ്ങ, കാഷ്യൂനട്ട്, കുറച്ച് തേങ്ങ, പഞ്ചസാരയും ഏലക്കയും പൊടിച്ചത്, 1/2 കപ്പ് പാല്. മൈദയിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുക, എന്നിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് 1 പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുക. എന്ന് വെച്ചാൽ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ഇടുന്നത്. പിന്നീട് അതിലേക്ക് പൊടിച്ചു വെച്ച 1 സ്പൂൺ പഞ്ചസാര ചേർക്കുക. സ്വീറ്റ് ആയിട്ടുള്ള മധുരം കിട്ടാൻ വേണ്ടിയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം. മൈദ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയെടുക്കാം. അതിനുവേണ്ടി ചാറെടുത്ത് അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ അതിലേക്ക് ഇടുക. നമുക്ക് 1 പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് കട്ടിയാകരുത് മാവ് ഒഴിച്ചാൽ, അത് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കണം അതിൻ്റെ മാവ്. നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം 1 പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇടുക, കാഷ്യൂനട്ട് പൊടിച്ചത്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത്, 1/2 ടീസ്പൂൺ അതിനുശേഷം 3 സ്പൂൺ പഞ്ചസാര. അത് അവരവരുടെ ഫ്ലേവറിനും മധുരത്തിനും അനുസരിച്ച് അവരവർക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് മാറ്റി വെക്കാം. അതിനുശേഷം അടുപ്പ് കത്തിച്ച് പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയില് പാനിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഒഴിക്കാം. ഇത് വളരെ നൈസ് ആക്കി വേണം തയ്യാറാക്കി എടുക്കാൻ. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ദോശയാണ്, അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 എണ്ണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് അതുപോലെ ബാക്കിയും കൂടെ തയ്യാറാക്കാം.
ടേസ്റ്റിയായ ഏലാഞ്ചി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എല്ലാവരും കുട്ടികൾക്ക് ഈ സ്വീറ്റ് ടേസ്റ്റി ആൻഡ് ഡിഷ് ഉണ്ടാക്കി കൊടുക്കുക.